കുഞ്ഞുങ്ങളെ വഴിവക്കിലും മറ്റു സ്ഥലങ്ങളിലും ഉപേക്ഷിക്കുന്നത് തടയാൻ അമേരിക്കയിലുടനീളം സ്ഥാപിച്ച ഒരു മാർഗമാണ് ബേബി ബോക്സുകൾ. 2023 12 കുഞ്ഞുങ്ങളെ ഈ ബോക്സുകൾ വഴി രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞയാഴ്ച പുലർച്ചെ 2 മണിക്ക് ഫ്ലോറിഡയിൽ നിന്നും ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയതോടെയാണ് 12 എന്ന സംഖ്യയിലേക്ക് എത്തിയത്. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ബോക്സിൽ നിന്നും കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ച അഗ്നിശമന ഉദ്യോഗസ്ഥൻ തന്നെ ഈ കുഞ്ഞിനെ ദത്തെടുത്ത വാർത്തയും ശ്രദ്ധേയമായിരുന്നു. ഫയർ സ്റ്റേഷനുകളിലും ആശുപത്രികളിലും സ്ഥാപിച്ചിട്ടുള്ള ഈ ഉപകരണം ഒരു സേഫിനോട് സാമ്യമുള്ള രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന രീതിയിൽ അമേരിക്കയിലുള്ള ആശുപത്രികൾക്കും ഫയർ സ്റ്റേഷനുകൾക്കും സമീപമാണ് ബോക്സുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ രക്ഷിച്ച കുഞ്ഞുങ്ങളെ സേഫ് ഹെവൻ നിയമപ്രകാരം ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത ശേഷം സംസ്ഥാന ശിശുക്ഷേമ വകുപ്പിന് വിട്ടു നൽകും. തുടർന്ന് ആരെങ്കിലും കുഞ്ഞിനെ ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അവർക്ക് കൈമാറും. കുഞ്ഞുങ്ങളെ അലക്ഷ്യമായി തെരുവുകളിൽ ഉപേക്ഷിക്കുന്ന പ്രവണത വർദ്ധിക്കുന്ന സാധ്യത മുന്നിൽ കണ്ട് മോണിക്ക കെൽസയാണ് ഇത്തരമൊരു ആശയത്തിന് തുടക്കമിട്ടത്. രാജ്യത്തുടനീളം 140 ബേബി ബോക്സുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്.